32,000 പെൺകുട്ടികളെ നമ്മുടെ നാട്ടിൽ നിന്നും കടത്തി കൊണ്ടുപോയി ISIS ചേർത്തു ലവ് ജിഹാദിലൂടെ. അതിപ്പോൾ 3 ചുരുങ്ങിയിരിക്കുന്നു. പൂജ്യങ്ങളെ കുറഞ്ഞിട്ടുള്ളൂ. അത് സ്വാഭാവികമാണല്ലോ, പൂജ്യത്തിന് വലിയ വിലയില്ലല്ലോ. അലക്സ് ബൈഡന്റെ കഥയുണ്ട്, ദി ലയിംഗ് കിങ് എന്ന് പറഞ്ഞിട്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും അത്. അതിൽ ഒരു കള്ളപ്പന്നി, ഒരു കാട്ടുപന്നി തന്റെ വൃത്തികെട്ട ശരീരവുമായി കാട് മുഴുവൻ നടന്ന നുണകൾ പ്രചരിപ്പിക്കുന്നതിന്റെ കഥയാണ്. അത് സുന്ദരിയായ മയിലിനെ നോക്കി വിരൂപി എന്ന് വിളിക്കുന്നു. നനഞ്ഞ മണ്ണിൽ കയറി നിന്നുകൊണ്ട് നമ്മുടെ മണ്ണൊക്കെ വരണ്ടു പോയല്ലോ എന്ന് പറയുന്നു. അതുപോലെ 103 വൃദ്ധയായ ആമയോട് ഓ നീ എത്ര ചെറുപ്പക്കാരിയാണ് എന്ന് കളിയാക്കുന്നു. ചീറ്റപ്പുലിയെ ചൂണ്ടി എന്നേക്കാൾ വേഗത എനിക്കാണ് എന്ന് വീമ്പിളക്കുന്നു. സിംഹവും കടുവയും ഒക്കെ അവസാനം വിചാരിച്ചു ഞങ്ങളൊക്കെ നിസ്സഹായരാണ്, ഞങ്ങൾക്കൊന്നും ഒരു കഴിവില്ല, കെട്ടവരാണ്. ഞങ്ങളെക്കാൾ ഓടുന്നവൻ പന്നി തന്നെയാണ്, ഞങ്ങളെക്കാൾ സുന്ദരൻ പന്നി തന്നെയാണ് എന്നൊക്കെ അവർ വിശ്വസിക്കുന്നിടം വരെയേ ഈ നുണകൾ പന്നി ആവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാവരെയും അകറ്റി പന്നി കാട്ടിലെ രാജാവാകുന്നു. രാജാവായ ശേഷം നിയമങ്ങൾ പാസാക്കുകയാണ്. ഇനി മുകളിലുള്ള എല്ലാറ്റിനും താഴെ എന്ന് പറയണം, താഴെയുള്ളതിന് മുകളിൽ എന്നും പറയണം. രാത്രിക്ക് പകൽ എന്ന് പറയണം, പകലിന് രാത്രി എന്ന് പറയണം. അതുപോലെ ഇടതിന് വലുതെന്ന് പറയണം, വലുതിന് ഇടതെന്ന് പറയണം. കറുത്ത സീബ്രയുടെ വെളുത്ത വരക്ക് പകരമായി വെളുത്ത വരയുള്ള വെളുത്ത സീബ്രക്ക് കറുത്ത വര എന്ന് പറയണം. ഇങ്ങനെ എല്ലാം തന്നെ ഇന്നലേക്ക് നാളെ എന്ന് പറയണം, നാളേക്ക് ഇന്നലെ എന്ന് പറയണം. ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് പന്നി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് ജനങ്ങൾ യെസ് മൂളി കാട്ടുമൃഗങ്ങൾ അങ്ങനെ തന്നെ പറയുകയും ചെയ്തു. ഒടുവിൽ സിംഹം വെജിറ്റേറിയനാണ്, അതുകൊണ്ട് ധൈര്യമായി പോയിക്കോളൂ എന്ന് മാൻപേടകളോട് പറഞ്ഞു. സിംഹത്തിനടുത്ത് ചെന്ന മാൻപേടകളൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു. ഒടുവിൽ ഒരു ചുണ്ടലി മരത്തിനെ മുകളിൽ കയറി നിന്ന് നോക്കി ഇവയെല്ലാം നുണയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. തെളിവുകൾ കൊടുത്തു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾക്ക് ബോധ്യമായി ഇയാൾ ഈ പറയുന്നത് മുഴുവൻ നുണയാണ് ഈ പന്നി പ്രചരിപ്പിച്ചത്. അങ്ങനെ എല്ലാ കാട്ടുമൃഗങ്ങളും ചേർന്ന് ഈ പന്നിയെ ഓടിച്ചു. അതാണ് കഥ. 32,000 പെൺകുട്ടികളെ, വിവിധ മതസ്ഥരായ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് ഫലമായി പരിവർത്തനം ചെയ്യിച്ച് ISIയിലേക്ക് നാട് കടത്തി അവിടെ തോക്കിന് മുമ്പിലേക്ക് വിട്ടേച്ച് ISI ഭീകരരുടെ ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയാക്കാൻ വിട്ടുകൊടുത്തു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രചരണങ്ങളെയാണ് കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒന്നടങ്കം നിന്നുകൊണ്ട് തോൽപ്പിച്ച് പരിഹസിച്ച് ഒതുക്കി വിട്ടത്. അപ്പോൾ 32,000 3 ചുരുങ്ങുമ്പോൾ ആ 3 പെൺകുട്ടികളുടെ കഥ എന്താണെന്ന് കേരള സ്റ്റോറി പറയുന്നതല്ല യാഥാർത്ഥ്യമെന്ന്. ഈ സിനിമയ്ക്ക് ഇപ്പോൾ സെൻസർ ബോർഡ് പെർമിഷൻ കൊടുത്തിരിക്കുന്നുവെങ്കിലും VS അച്യുതാനന്ദൻ 20 കൊണ്ട് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ ഒരു വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അച്യുതാനന്ദൻ. ആ വാക്കുകളും പ്രസ്താവനകളും ഒക്കെ ഡൽഹിയിൽ വെച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല എന്നും ആ പറഞ്ഞത് വേറെ കാര്യങ്ങളാണെന്നും, ഒന്നുകിൽ അച്യുതാനന്ദൻ തിരുത്തി പറയണം അല്ലെങ്കിൽ തിരുത്തി പറയിപ്പിക്കാൻ CPMന് സാധിക്കേണ്ടതുണ്ട്. 32,000 പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് പോയാൽ കേരളം കത്തി ജ്വലിക്കുമായിരുന്നു, ഈ മീഡിയകളൊക്കെ അടങ്ങി നിൽക്കും എന്നാണോ വിചാരിക്കേണ്ടത്? ഇവരൊക്കെ ആ ലവ് ജിഹാദ് മുഖേന പോയി. ലവ് ജിഹാദ് ഇല്ല എന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. കോടതി പറഞ്ഞതാണ്, സുപ്രീം കോടതി പറഞ്ഞതാണ്, പാർലമെന്റിൽ പറഞ്ഞതാണ്, ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണ്, NIA പറഞ്ഞതാണ്, എല്ലാവരും പറഞ്ഞതാണ് ആ പ്രചരണം. പക്ഷേ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാലത്ത് പറഞ്ഞാൽ മതി, നിഷേധങ്ങളൊന്നും ഇവിടെ ബാധകമാകുന്നില്ല. നേരത്തെ കള്ളപ്പന്നി കഥ പറഞ്ഞതുപോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹിന്ദു ജാഗരൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, സംഘീയ വെബ്സൈറ്റ്, 30,000 പെൺകുട്ടികളെ ഇങ്ങനെ കാണാതായി കേരളത്തിൽ നിന്നും മംഗലാപുരത്ത് നിന്നും എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ വെബ്സൈറ്റിൽ പറഞ്ഞ ഒരു കാര്യമാണ് യാഥാർത്ഥ്യമാക്കി പിന്നീട് മറ്റെല്ലാവരും ഏറ്റുപിടിച്ചത്. എന്നാൽ ഈ 3 പെൺകുട്ടികളാണ് അത് എന്ന് 30, 32 ഒക്കെ ചുരുങ്ങി വന്നിരിക്കുന്നു. ആ 3 പെൺകുട്ടികളുടെ വസ്തുത എന്താണ് എന്നത് മനസ്സിലാക്കുമ്പോഴാണ് എത്ര വികലമായിട്ടാണ്, എത്ര ദുരുദ്ദേശപരമായിട്ടാണ് ഇത്തരം കഥകൾ ഉണ്ടാക്കുന്നത്. ആ കഥകൾ അവലംബിച്ചുകൊണ്ട് വൻ ബജറ്റിൽ സിനിമകൾ നിർമ്മിക്കുന്നത്, കോടികൾ പണം കൊടുക്കുന്നത് ആരാണ്, ഇതൊക്കെയൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പണം ചെലവഴിക്കുന്നത് ആരാണ് തുടങ്ങിയ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു കണക്ക്, 10 മുമ്പ് ഉമ്മൻചാണ്ടി പറഞ്ഞു, 2010 ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 3,200 പേർ പോയി. അതിനോട് 10 കൂട്ടിച്ചേർത്തപ്പോൾ 32,000 ആയി എന്നാണ് ഈ കേരള സ്റ്റോറിയുടെ സംവിധായകൻ പറഞ്ഞത്. എന്നാൽ ഉമ്മൻചാണ്ടി 2006 മുതൽ 2,667 പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ക്രിസ്തുമതത്തിലേക്ക് പോയിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഹിന്ദുമതത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന ഒരു കണക്ക് ഒരു ചോദ്യത്തിന് ഉത്തരമായി നിയമസഭയിൽ പറഞ്ഞതായിരുന്നു. അതെല്ലാ മതവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആരും സിനിമ ഉണ്ടാക്കിയിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും ആരും വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഈ ഒരു വിഷയം
വന്നപ്പോൾ ഇത് മാത്രം എടുത്തു ധരിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തി എന്ന് മാത്രമേ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ISIS പോയി എന്നാക്കി മാറ്റി. എന്നിട്ട് അത് ഈ രാജ്യത്തെ നിരപരാധികളായ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗീബൽസ്യം തന്ത്രമാണ്. നൂണ നൂറ്റൊന്ന് ആവർത്തിച്ചാൽ സത്യമാകും എന്ന ഗീബൽസ്യം തന്ത്രമാണ് ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കുറെയൊക്കെ വിജയിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലെ നാട്ടിലെ വീടുകളിലേക്കുള്ള സ്ത്രീകൾക്ക് ഈ വാട്സപ്പ് മുഖേന ഇത്തരം കഥകൾ കേട്ടാൽ അത് സത്യമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അവരതിനെ സത്യമായിട്ടാണ് കാണുന്നത്. ISRO ചാരക്കേസ് ഉണ്ടാക്കിയ അങ്ങനെ ഒരു വ്യാജമായ ചാരക്കേസ് നിർമ്മിച്ചിട്ടുള്ള അതേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ഈ കള്ളക്കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. 20 വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക വൽക്കരിക്കും, അതിനുള്ള പണം ഒഴുക്കുന്നുണ്ട്, യുവാക്കളെ സജ്ജീകരിക്കുന്നുണ്ട്, പെറ്റുകൂട്ടുന്നുണ്ട്, ഞാൻ മലപ്പുറത്തുകാർ കോപ്പി അടിക്കുന്നവരാണ് എന്നൊക്കെയുള്ള കഥ. അന്നത്തെ ADGP ആയിരുന്ന സെൻകുമാർ അയാൾ പിന്നീട് നേരെ കയറി ചെന്നത് സംഘപരിവാറിന്റെ വേദിയിലേക്കാണ്. അവിടെ വെച്ച് അയാൾ ധാരാളം വിഷം മമിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള ഉപദേശം, അതിപ്പോഴും അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഗവൺമെന്റിന് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിന്റെ തലപ്പത്ത് തന്നെ അത്തരത്തിലുള്ള ആളുകൾ സജീവമാണ് എന്നതിന് നമ്മളിപ്പോൾ ഈ ഒരു കോഴിക്കോട്ടെ ട്രെയിൻ സംഭവം, തീവണ്ടിയിൽ ഉണ്ടാക്കിയ തീവപ്പ് സംഭവം പോലും അതിനുള്ള തെളിവായിട്ട് കാണേണ്ടതുണ്ട്. കാരണം അതിനെക്കുറിച്ച് ട്രെയിൻ ബാഗിൽ നിന്ന് വന്നവരാണല്ലോ, അപ്പൊ പിന്നെ കൂടുതൽ പറയേണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആ തരം പരാമർശങ്ങൾ. യഥാർത്ഥത്തിൽ ISIS 40,000 വിദേശികളാണ് ഉള്ളത്, സിറിയക്കാരല്ലാത്തവരാണ് ഉള്ളത് എന്ന കണക്ക്, അത് ISIS ഉണ്ടാക്കിയിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ തന്നെ കണക്കാണ്. ഇനി ഇപ്പോൾ ഇവര് 3 പെൺകുട്ടികൾ 32,000 3 ആക്കി പറയുന്നുണ്ടല്ലോ. നമുക്ക് നോക്കാം, 3 അല്ല 4 ഉണ്ട്. 1 നിമിഷ, ഒരു ഹിന്ദു പെൺകുട്ടി, മതം മാറി. വേറൊന്ന് സോണി സെബാസ്റ്റ്യൻ, മറ്റൊന്ന് റഫേല മറിയം ജേക്കബ്. ഈ 4 പെൺകുട്ടികളാണ് മതം മാറി ISIS പോയി എന്ന് പറയുന്നത്. അവരെ ലവ് ജിഹാദ് പ്രകാരം കല്യാണം കഴിച്ച് അതിനായിട്ട് ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ കൊണ്ടുപോയി. ചോദിക്കട്ടെ, ഏത് മഹല്ലിൽ വെച്ചാണ് ഇവർ ഇസ്ലാം സ്വീകരിച്ചത്? ഏത് മതപണ്ഡിതന്റെ കാർമ്മികത്വത്തിലാണ് ഇവർ ഇസ്ലാം സ്വീകരിച്ചത്? അങ്ങനെ ഒരു കർമ്മം നടക്കണമല്ലോ. എവിടെയാണ് ഇവർക്ക് ഇസ്ലാം മതാനുഷ്ഠാന പ്രകാരം ജീവിക്കാനുള്ള പരിശീലനം കൊടുത്ത സ്ഥലം? ഇതൊന്നും യാതൊരു തെളിവുമില്ല. ഒരു സുപ്രഭാതത്തിൽ ഇവർ ഇസ്ലാം സ്വീകരിക്കുന്നു, പിറ്റേ ദിവസം ഇവർ ISIS പോകുന്നു. ഈ ബെസ്റ്റിൻ എന്ന് പറയുന്ന യുവാവാണ് നിമിഷയെ കല്യാണം കഴിച്ചത്. ഈ ബെസ്റ്റിന്റെ സഹോദരനാണ് വിൻസെന്റ് യഹിയ എന്ന പേര് സ്വീകരിച്ച് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. മെറിൻ ജേക്കബ്, മറിയം ആയി മാറിയ മെറിൻ ജേക്കബ്, അവരെ കല്യാണം കഴിച്ചത് മാത്രം ഒരു പരമ്പരാഗത മുസ്ലിം ചെറുപ്പക്കാരനാണ് റാഷിദ് അബ്ദുള്ള എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നതാണ് കേട്ടോ. അവ പോലീസിൽ നിന്ന് കിട്ടിയതാണ്. സോണിയ സെബാസ്റ്റ്യൻ എന്ന പെൺകുട്ടിയാണ് റാഷിദ് കല്യാണം കഴിച്ചത്, ആയിഷ എന്ന പേര് സ്വീകരിച്ചു. ഇതൊക്കെ ഏജൻസികൾ മുഖേന പോലീസിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ വെച്ച് മാധ്യമങ്ങൾ നമുക്ക് തരുന്ന വാർത്തകളാണ്. അപ്പൊ ക്രിസ്തു മതത്തിൽപ്പെട്ട 3 പെൺകുട്ടികളും അത് തന്നെ വിവാഹം കഴിച്ചിട്ടുള്ളത് ക്രൈസ്തവരായിട്ടുള്ള 2 യുവാക്കളാണ്. അതെങ്ങനെയാണ് ലവ് ജിഹാദ് ആവുന്നത് എന്നത് നമുക്കറിയില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു. ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങളിൽ ആരും ഒരു ISIS പോകുന്നില്ല. എന്നാൽ ഇസ്ലാം സ്വീകരിച്ച് പരമ്പരാഗത മുസ്ലിങ്ങളല്ലാത്ത പിറ്റേ ദിവസം തന്നെ ISIS പോവുകയാണ്. എന്നിട്ട് അതെടുത്ത് ഇവിടെ അമ്മാനമാടുന്നു. ഇതാ ലവ് ജിഹാദ് മുഖേന മതം മാറ്റി ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഹൈന്ദവ സ്ത്രീകളെക്കാൾ ഉപരി ക്രൈസ്തവ പെൺകുട്ടികളെ അതിനുപയോഗിക്കുന്നു എന്നാണ് പ്രചരണം. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും തള്ളിക്കളഞ്ഞ ISIS, കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കാത്ത, ഒരു സംഘടനയുടെയും പിൻബലമില്ലാത്ത, നമ്മൾ തീവ്രവാദ മുഖമുദ്രകൾ അണിയിച്ചിട്ടുള്ള സംഘടനകൾ പോലും തള്ളിക്കളഞ്ഞ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സംഘടന ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, അതാരാണ് ഉണ്ടാക്കിയത്? അതുണ്ടാക്കിയത് ബറാക് ഒബാമ ഈസ് ദ ഫൗണ്ടർ ഓഫ് ISIS എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം പ്രസംഗിച്ച് നടന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ബറാക് ഒബാമ ഞാനല്ല എന്ന് പറഞ്ഞിട്ടില്ല, എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് മാനഹാനിക്ക് കേസ് കൊടുത്തിട്ടില്ല. ആ പ്രസ്താവന അങ്ങനെ നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ISIS? അമേരിക്കൻ സൈന്യം ഇറാഖ് കീഴടക്കിയപ്പോൾ സദ്ദാം ഹുസൈൻ ജയിലിൽ അടച്ചിരുന്ന ക്രൈസ്തവ ജൂത മുസ്ലിം ക്രിമിനലുകളെ പുറത്തിറക്കി മരുഭൂമിയിൽ കൊണ്ടുപോയി പ്രത്യേക പരിശീലനവും വാഗ്ദാനങ്ങളും ഒക്കെ നൽകി പരിശീലിപ്പിച്ചെടുത്ത ഒരു കൂട്ടമാണ് ISIS എന്ന് പറയുന്നത്. എന്നാൽ വളരെ വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നു, സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, ലൈംഗികമായി ഉപദ്രവിക്കുന്നു. ഇതെല്ലാം തന്നെ വീഡിയോയിൽ പിടിച്ച് ലോകത്തുടനീളം പ്രചരിപ്പിക്കുന്നു. ഇവരൊക്കെ ISIS ക്യാമ്പിൽ നിന്നാണ് കിട്ടിയത്. അഹമ്മദ് സിയ സരാജ് എന്ന അഫ്ഗാനിസ്ഥാനിലെ പോലീസ് മേധാവി അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഇന്ത്യൻ അംബാസഡറെ വിളിച്ച്
നിങ്ങളുടെ നാല് പെൺകുട്ടികൾ ഇതായി ഇവിടെ ഞങ്ങളുടെ ജയിലിലുണ്ട് എന്ന് പറയും. ദ കേരള സ്റ്റോറി എന്ന സിനിമയിലും പറയുന്നത് ഞങ്ങൾ അഫ്ഗാൻ ജയിലിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജയിലിലാണ്, അല്ലാതെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മിലിറ്ററി ക്യാമ്പിലോ വെടിവെക്കാൻ പരിശീലനം നടക്കുന്ന ക്യാമ്പുകളിലോ വെച്ചല്ല അവർ സംസാരിക്കുന്നത്, അഫ്ഗാൻ ജയിലിലാണ്. അഫ്ഗാനിസ്ഥാൻ അവരെ കണ്ടപ്പോൾ പിടിച്ച് ജയിലിലിട്ട് ഇന്ത്യൻ എംബസിയെ വിളിച്ച് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെയും വിവരം അറിയിക്കുന്നു. 2016-17 കാലഘട്ടത്തിൽ 2021 മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു, നമ്മളെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് ഇവർ എങ്ങനെയാണ് ISIS പോയത്, ഇവരുടെ വീട്ടിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ പ്രൊവിൻസ് ആണ്, അല്ലാതെ ISIS അല്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ ഏജൻസികൾ പറയുന്ന കഥകൾ തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഇവരെ തിരിച്ചു കൊണ്ടുവരാനോ ഇതിലുള്ള ദുരൂഹത നീക്കാനോ ഇവരെങ്ങനെ ISIS എത്തിയെന്നോ ഇവരെങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിയെന്നോ ഒന്നും തന്നെ തെളിയിക്കാൻ തയ്യാറായില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ വശം. എന്തുകൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നില്ല? അവർ ചോദ്യം ചോദിക്കേണ്ടതുണ്ടല്ലോ. ഈ പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നല്ലോ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാവേണ്ടിയിരുന്നത്. നിമിഷയുടെ അമ്മ തിരുവനന്തപുരത്ത് മീഡിയകളുടെ മുമ്പിൽ ഒരുപാട് കണ്ണീര് വലിപ്പിക്കുകയുണ്ടായി, എൻ്റെ മകളെ കാണണമെന്ന് പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് ആ സ്ത്രീയുടെ മകളെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെൻറ് തയ്യാറായില്ല? നമ്മുടെ മുമ്പിലുള്ള വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണിത്. അതുപോലെ തന്നെ ISIS ചേരാൻ പോയ 4 പേരെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആവശ്യപ്പെട്ട പ്രകാരം സിറിയൻ ഗവൺമെൻറ് തിരിച്ച് അയക്കുകയുണ്ടായി. അവർക്ക് വലിയ സ്വീകരണമാണ് ഇന്ത്യയിൽ കൊടുത്തത്. അല്ലാതെ ISIS പോലുള്ള ഒരു സംഘത്തിലേക്ക്, ഭീകര സംഘത്തിലേക്ക് ചേരാൻ പോയതുകൊണ്ട് ശിക്ഷിക്കുകയോ ജയിലിലിടുകയോ അല്ല ചെയ്തത്. അരുൺകുമാർ സൈനി, കുൽദീപ് സിംഗ്, സർവജിത് സിംഗ്, ജോഗ സിംഗ് 4 പേരായിരുന്നു അത്. ആ 4 പേർക്കും ഒമ്പിച്ച സ്വീകരണമാണ് കൊടുത്തത്. തീർന്നില്ല, വേറൊരാൾ ISIS ആളുകളെ, മുസ്ലിം ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഇന്ത്യൻ വംശജൻ, മെൽബണിൽ ജനിച്ചു, ഓസ്ട്രേലിയൻ പൗരനായിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു നീൽ പ്രകാശ്. നീൽ പ്രകാശ് കൊല്ലപ്പെട്ടു എന്നാണ് പിന്നീട് വാർത്തകളിൽ വന്നത്. ആ നീൽ പ്രകാശ് ആരായിരുന്നു, എന്തായിരുന്നു ദൗത്യം, ഇവരുടെയൊക്കെ ജോലി എന്തായിരുന്നു, ഇവരുടെയൊക്കെ പിന്നിലാരാണ്, അതെല്ലാം തന്നെ അറിയാൻ ഈ ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങൾക്കും താല്പര്യമുണ്ട്, ന്യൂനപക്ഷങ്ങൾക്കും താല്പര്യമുണ്ട്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും 140 കോടി ജനങ്ങൾക്കും താല്പര്യമുണ്ട്. അത് അന്വേഷിച്ച് പിടിച്ചുകൊണ്ടുവന്ന് തരൂ, ആ വിവരങ്ങൾ പുറത്തുവിടൂ. ഞാൻ നേരത്തെ 4 പെൺകുട്ടികളുടെ കഥയാണ് പറഞ്ഞത്. സുഹാസിനി, വിജേത സിംഗ് എന്നീ 2 പെൺകുട്ടികൾ കൂടി വാർത്തകളിൽ ഒരു വേളയിൽ ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. മലപ്പുറം പൊന്മണ്ട സ്വദേശി ഒരു 21-കാരൻ അയാളെ കാണാനില്ല. അപ്പം ഈ ചെറുപ്പക്കാരൻ ഞാൻ ISIS ചേർന്നു എന്ന് ഒരു വ്യാജ ഇമെയിൽ ഉണ്ടാക്കി അയാളുടെ വീട്ടിലേക്ക് അയക്കണം എന്ന് തൻ്റെ മേലുദ്യോഗസ്ഥൻ തന്നോട് ആവശ്യപ്പെട്ടു എന്ന് ഒരു പോലീസ് കോൺസ്റ്റബിൾ അയാളുടെ മേലധികാരികൾക്ക് പരാതി കൊടുക്കുകയാണ്. ആ വിവരം മംഗളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു, ഞാൻ ISIS ചേർന്നു, എന്നെ അന്വേഷിക്കേണ്ട, പല രീതിയിലുള്ള ഫോണുകൾ വരുന്നു, തിരിച്ചു വിളിക്കാൻ നിവൃത്തിയില്ല, തിരിച്ചു വിളിക്കാനുള്ള അഡ്രസ് ഇല്ല. അതെല്ലാം തന്നെ ഇവിടെ ഈ ജൗജിഹാദ് മുഖേന ISIS ചേരാൻ പോയതായിട്ടും അങ്ങനെയുള്ള കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ, ന്യൂനപക്ഷങ്ങളെയൊക്കെ തന്നെ അപരവൽക്കരിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നു. ആസാമിലൊരു ബോർഡ് നോക്കി ISIS ചേരുക ലായിലായുള്ളതാ. 6 പേർ അറസ്റ്റിലായി. വർമ്മ, ജ്യോതി, ജ്യോതി സിംഗ് തുടങ്ങിയ 6 പേർ, 6 പേരും BJP പ്രവർത്തകരായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ISIS വേണ്ടി പ്രചാരവേല ഏറ്റെടുത്തിരിക്കുന്നത് BJP ആണോ, അതല്ലെങ്കിൽ ഇതെല്ലാം തന്നെ BJP ഒരു ഹാൻഡ് വർക്ക് ആണോ, അറിയേണ്ടതുണ്ടല്ലോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടെക് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.